ഹലോ ഡിയർ ഫ്രണ്ട്സ്, പുതിയൊരെപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ കയ്യിൽ 20 നെല്ലിക്കയുണ്ട്. ഞങ്ങൾ 5 പേരും. ഈ 20 നെല്ലിക്കയെ ഞങ്ങൾ 5 പേർക്കും തുല്യമായി ഭാഗിക്കണം. എന്ത് ചെയ്യും? എല്ലാവർക്കും 2 എണ്ണം വെച്ച് കൊടുത്താലോ? അങ്ങനെയെങ്കിൽ 5 പേർക്ക് 2 എണ്ണം വീതം വെച്ച് കൊടുക്കുമ്പോൾ 10 നെല്ലിക്ക മാത്രമേ നമ്മൾ ഭാഗിക്കുന്നുള്ളൂ. ഇനിയും നമ്മുടെ കയ്യിൽ 10 നെല്ലിക്കയുണ്ട് അല്ലേ? അപ്പോൾ 2 എണ്ണം വെച്ച് കൊടുത്താൽ ശരിയാവില്ല. 3 എണ്ണം വെച്ച് കൊടുത്താലോ? 5 പേർക്ക് 3 നെല്ലിക്ക വീതം നൽകുമ്പോൾ 15 നെല്ലിക്കകളായി. ഇനിയും എൻ്റെ കയ്യിൽ ബാക്കി 5 എണ്ണമുണ്ട് അല്ലേ? എന്നാൽ നമുക്ക് 4 എണ്ണം വീതം വെച്ച് കൊടുത്ത് നോക്കാം. 5 കുട്ടികൾക്ക് 4 നെല്ലിക്ക വീതം നൽകിയപ്പോൾ 4 × 5 = 20. 4 × 5 = 20. ആഹാ, എൻ്റെ കയ്യിലെ 20 നെല്ലിക്ക 5 പേർക്കും ഭാഗിക്കാൻ കഴിഞ്ഞല്ലോ. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ 20ൽ 5 × 4 കൂട്ടങ്ങളുണ്ട്. 20ൽ 5 × 4 കൂട്ടങ്ങളുണ്ട്. There are 4 groups of 5 in 20. അതുപോലെ തന്നെ നമുക്ക് എന്തു പറയാം? 20ൽ 4 × 5 കൂട്ടങ്ങളുണ്ട്. There are 5 groups of 4 in 20. എൻ്റെ കയ്യിലെ 20 നെല്ലിക്കകളെ 5 പേർക്ക് വീതം തുല്യമായി ഭാഗിച്ചപ്പോൾ ഒരാൾക്ക് 4 നെല്ലിക്ക കിട്ടി. അതായത് 20നെ 5 കൊണ്ട് ഹരിച്ചപ്പോൾ 4 കിട്ടി. 20നെ 5 കൊണ്ട് ഹരിച്ചപ്പോൾ 4 കിട്ടി. 20 ÷ 5 = 4. ഇനി നമുക്ക് ഹരണ പ്രക്രിയ എങ്ങനെയെന്ന് നോക്കാം. 20നെ 4 കൊണ്ട് ഹരിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി ആദ്യം 20 എഴുതുക. അതിനു ശേഷം താഴോട്ടും വലങ്ങനെയും ഒരു വര വരയ്ക്കുക. ഇതാ ഈ ചിഹ്നം കണ്ടല്ലോ കൂട്ടുകാര്. ഇനി ഇതിൻ്റെ ഇടത് ഭാഗത്തായി 4 എഴുതുക. ഇതിൻ്റെ അർത്ഥം 20 ഹരിക്കണം 4. 20 ÷ 4. നമുക്കറിയാം 20നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 5 കിട്ടുന്നു. അഥവാ 4നെയും 5നെയും ഗുണിച്ചാൽ നമുക്ക് 20 കിട്ടുന്നു. 4 × 5 = 20. ആ കിട്ടുന്ന ഗുണനഫലത്തെ നമ്മൾ 20ൻ്റെ താഴേക്ക് എഴുതുന്നു. അതിനുശേഷം ഇവിടെയുള്ള ഈ 2 സംഖ്യകളും തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കുന്നു. ഈ 2 നമ്പേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിക്കുന്നു. 20 - 20, ആൻസർ എത്രയാണ്? 0. ഇതാണ് ഹരണ പ്രക്രിയ അഥവാ ഡിവിഷൻ പ്രോസസ്സ്. ഇവിടെ നമ്മൾ 20യെ ഡിവിഡൻറ്റ് അഥവാ ഹാരം എന്ന് വിളിക്കുന്നു. 4നെ നമ്മൾ ഡിവൈസർ അഥവാ ഹാരകം എന്ന് വിളിക്കുന്നു. ഇവിടെ നമുക്ക് കിട്ടിയ 5 ആണ് നമ്മുടെ ഈ ഡിവിഷൻ പ്രോസസ്സിൻ്റെ കോഷ്യൻറ്റ് അഥവാ ഹരണഫലം. ഈ താഴെയുള്ള 0, ഈ 0ത്തിനെ നമ്മൾ റിമൈൻഡർ അഥവാ ശിഷ്ടം എന്ന് വിളിക്കുന്നു. ഇനി നമുക്ക് 58ൽ എത്ര 5ൻ്റെ കൂട്ടങ്ങളുണ്ട് എന്ന് നോക്കാം. അതായത് 58നെ 5 കൊണ്ട് ഹരിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ലെറ്റ് സി ഹൗ ടു ഡിവൈഡ് 58 ബൈ 5. അപ്പം ആദ്യം നമ്മൾ 58 എന്ന് എഴുതി ഡിവിഷൻ സിംബൽ ഇട്ടു. അതിൻ്റെ ലെഫ്റ്റിലായിട്ട് 5 എന്ന് എഴുതി.
58 എന്ന് പറയുന്നത് ഒരു രണ്ടക്ക സംഖ്യയാണ്, ഒരു ടു ഡിജിറ്റ് നമ്പറാണ്. ഇതിൻ്റെ ആദ്യത്തെ ഈ പൊസിഷനിലുള്ളത് 5 എന്ന് പറയുന്ന ഡിജിറ്റാണ്, 5 എന്ന് പറയുന്ന ഡിജിറ്റാണ്. അഞ്ചിൽ എത്ര അഞ്ചുണ്ട്? അഞ്ചിൻ്റെ ഗുണനപട്ടിക ഒന്ന് ഓർത്ത് നോക്കൂ. അഞ്ചിൽ എത്ര അഞ്ചുണ്ട്? അഞ്ചിൽ ഒരഞ്ചാണുള്ളത്. അതായത് 5 ÷ 5 എന്ന് പറയുന്നത് 1 ആണ്. 5 ones are 5. അത് അഞ്ചിൻ്റെ താഴെ എഴുതി. ഇനി അഞ്ചിൽ നിന്ന് 5 കുറച്ചാൽ റിമൈൻഡർ 0. 5 ൽ നിന്ന് 5 കുറച്ചാൽ ശിഷ്ടം 0 ആണ്. ഇനി എന്ത് ചെയ്യണം? അതിൻ്റെ നമ്മുടെ സംഖ്യയിലെ അടുത്ത അക്കം എടുക്കുക, നമ്മുടെ നമ്പറിലെ അടുത്ത ഡിജിറ്റ് എടുക്കുക. ഏതാണ് ഡിജിറ്റ്? 8. ഇനി 8 നമുക്ക് താഴേക്ക് എഴുതി. ഇനി നമുക്ക് 8 എത്ര 5 കൂട്ടങ്ങളുണ്ട് നോക്കാം. ലെറ്റ് സി ഹൗ മെനി ഗ്രൂപ്പ്സ് ഓഫ് 5 are there in 8. അതായത് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നോക്കാം. നമുക്കറിയാം 5 ones are 5, 5 twos are 10 ആണ് അല്ലേ. അതായത് 8 കിട്ടുന്നില്ല നമുക്ക് 5 മൾട്ടിപ്ലിക്കേഷൻ മൾട്ടിപ്പിൾ ആയിട്ട് 5 കിട്ടുന്നേ 5 മൾട്ടിപ്പിൾ ആയിട്ട് നമുക്ക് 8 കിട്ടുന്നില്ല. അപ്പം 8 ÷ 5 എന്ന് പറയുന്നത് ചെയ്യുമ്പോൾ നമുക്കറിയാം 8 ഒരു 5 കൂട്ടമേ ഉള്ളൂ. അപ്പം 5 ones are 5. ഇനി 8 ൽ നിന്ന് 5 കുറയ്ക്കുക. 8 ൽ നിന്ന് 5 കുറയ്ക്കുമ്പം നമുക്ക് റിമൈൻഡർ ശിഷ്ടം 3 കിട്ടുന്നു. ഇനി നമുക്ക് നമ്മുടെ നമ്പറിൽ വേറെ ഡിജിറ്റ്സ് ഒന്നുമില്ല, വേറെ അക്കങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് 3 ൽ എത്ര 5 ഉണ്ട്? 3 ൽ 5 ഉണ്ടോ അല്ലേ? 3 ൽ നിന്ന് നമുക്ക് 5 എടുത്ത് മാറ്റാൻ കഴിയില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഡിവിഷൻ പ്രോസസ്സ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇനി വലിയ ക്ലാസ്സുകളിൽ എത്തുമ്പോൾ നമുക്ക് ഇവിടെ 0 ഇട്ട് അതിനുശേഷം ഇവിടെ ഒരു ഡെസിമൽ പോയിൻ്റ് ഇടുക. അപ്പം നമുക്ക് എത്ര കിട്ടി? 30 കിട്ടി അല്ലേ. ഇനി നമുക്ക് 30 ന് 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും നോക്കാം. എത്ര കിട്ടും? 6 കിട്ടും അല്ലേ. അപ്പം 5 6 are 30, ശിഷ്ടം 0. ഇങ്ങനെയാണ് നമ്മൾ വലിയ ക്ലാസ്സുകളിൽ ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ ഉത്തരം വരുന്നത്. ഇനി മറ്റൊരു ചോദ്യം നോക്കാം. 393 കൊണ്ട് ഹരിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ലെറ്റ് സി ഹൗ ടു ഡിവൈഡ് 393 by 3. ഇതിനായി ആദ്യം നമ്മൾ 393 എന്ന് എഴുതുന്നു. വി റൈറ്റ് 393 as shown. അതിനുശേഷം നമ്മൾ ഡിവിഷൻ്റെ സിമ്പിൾ വരച്ചു. ഈ സിമ്പിളിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ 3 എന്ന് എഴുതി. അതിനുശേഷം ഇതൊരു 3-digit നമ്പറാണ്, നമ്മുടെ കയ്യിലൊരു 3 സംഖ്യയാണുള്ളത്. ഇതിലെ ആദ്യത്തെ സംഖ്യ എടുത്തു 3. ഈ 3 നമ്മൾ ഡിവൈസറായ 3 കൊണ്ട് ഹരിക്കുന്നു. 3 ന് 3 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 1 കിട്ടുന്നു. 3 ÷ 3 gives 1, അഥവാ 3 ന് 1 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 3 കിട്ടുന്നു. 3 times 1 gives 3. ആദ്യം നമ്മൾ 3 ഗുണന പട്ടിക ഒന്ന് ചൊല്ലി നോക്കണം കേട്ടോ കൂട്ടുകാരെ. അതിനുശേഷം നമ്മൾ ഈ 3 ൽ നിന്ന് 3 കുറയ്ക്കുന്നു. 3 ൽ നിന്ന് 3 കുറച്ചാൽ 0 കിട്ടുന്നു. ദ ഡിഫറൻസ് ബിറ്റ്വീൻ 3 and 3 gives 0. ഇതിൻ്റെ താഴെയായി ചുവടെയായി നമ്മൾ 0 എന്ന് എഴുതി. അതിനുശേഷം അടുത്ത സംഖ്യയിലെ അടുത്ത അക്കമായ 9 നമ്മൾ താഴേക്ക് എടുത്ത് എഴുതുന്നു. ഇനി നമുക്ക് ഈ 9 ൽ 3 കൊണ്ട് ഹരിക്കാം. 9 ÷ 3 gives 3. 3 3s are 9. ഇതിൻ്റെ താഴെ 9 എഴുതി ഡിഫറൻസ് കാണുന്നു. ഡിഫറൻസ് കാണുമ്പോൾ നമുക്ക് 0 കിട്ടി. ഇനി അതിൻ്റെ ശേഷം അടുത്ത സംഖ്യ ഈ സംഖ്യയിലെ അടുത്ത അക്കത്തിന് നമ്മൾ താഴേക്ക് എഴുതി. വി റൈറ്റ് ദ നെക്സ്റ്റ് ഡിജിറ്റ് ഇൻ ദിസ് നമ്പർ അസ് ഫോളോസ്.
അതിനുശേഷം നമ്മൾ മൂന്നിനെ മൂന്ന് കൊണ്ട് ഹരിക്കുന്നു. മൂന്നിനെ മൂന്ന് കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ഒന്ന് കിട്ടും. ത്രീ ടൈംസ് വൺ ഗീവ്സ് ത്രീ. ഇനി ഇത് തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് പൂജ്യം കിട്ടി. അതായത് 393-നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 131 കിട്ടുന്നത്. ഹരണ പ്രക്രിയ റിമൈൻഡർ 0 കിട്ടുന്നത് വരെ, റിമൈൻഡർ അഥവാ ശിഷ്ടം 0 കിട്ടുന്നത് വരെ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കണം. ഇവിടെ നമുക്ക് റിമൈൻഡർ 0 കിട്ടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡിവിഷൻ.